നമസ്കാരം. നൗ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ശിവശങ്കറിനെ NIA സംഘം ഇന്നും ചോദ്യം ചെയ്യുന്നു. തിരുവനന്തപുരം വിമാനത്താവള സ്വർണ്ണക്കടത്തു കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ സാക്ഷിയാക്കിയേക്കും. പൂർണ്ണമായും NIA നിരീക്ഷണത്തിൽ പനമ്പള്ളി നഗറിലെ ഹോട്ടലിലാണ് എം ശിവശങ്കറിന് താമസമൊരുക്കിയത്. ഇന്നലെ 9 മണിക്കൂർ ശിവശങ്കറിനെ NIA ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിനിടെ പ്രതികളെ വിശ്വസിച്ചത് തെറ്റായിപ്പോയെന്ന് ശിവശങ്കർ മൊഴി നൽകി. സ്വപ്നയും സരിത്തും സന്ദീപും സുഹൃത്തുക്കൾ മാത്രമാണെന്നും സ്വർണ്ണക്കടത്തിൽ പങ്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വപ്നയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ IT വകുപ്പിൽ ജോലി നൽകിയത് UAE കോൺസുലേറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടാണ്. ഫൈസലുമായും റമീസുമായും ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. വിദേശയാത്ര പോയത് IT വകുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കാണെന്നും ശിവശങ്കർ മൊഴിയിൽ പറയുന്നു. ഇക്കാര്യമെല്ലാം NIA പരിശോധിക്കും. അദ്ദേഹത്തിന്റെ ടെലിഗ്രാം, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം അക്കൌണ്ടുകളെല്ലാം പരിശോധിക്കാൻ NIA സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മനഃപൂർവ്വം മൗനം നടിച്ചതാണെങ്കിൽ ശിവശങ്കർ പ്രതിയാകും. കള്ളക്കടത്ത് പിടികൂടിയതിനു പിന്നാലെ പലവട്ടം സ്വപ്ന ശിവശങ്കറിനെ വിളിച്ചിട്ടുണ്ട്. നയതന്ത്ര ബാഗ് തടഞ്ഞുവെച്ചതിനു പിന്നാലെ ഇക്കഴിഞ്ഞ 1-നും 5-നും ഇടയിലുള്ള തീയതികളിൽ സ്വപ്ന ശിവശങ്കറിനെ കണ്ടതായും കരുതുന്നു. നയതന്ത്ര ബാഗിലുള്ളത് കള്ളക്കടത്ത് സ്വർണം എന്നറിഞ്ഞ് ശിവശങ്കർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് കുരുക്കാകും. അതേസമയം അറസ്റ്റ് വേണമെന്നാണ് പ്രതിപക്ഷവും BJP ആവശ്യപ്പെടുന്നത്. ശിവശങ്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് യഥാർത്ഥത്തിൽ സർക്കാരിന് സമ്മർദ്ദത്തിലാക്കും. ന്യൂസ് ഡെസ്ക്, നൗ മീഡിയ.